നമസ്കാരം. ശരീരത്തിലോ മുഖത്തോ വിരലുകളിലോ പേശികളിലോ പേരിന് പോലും ഒരു സങ്കോചം വരാതെ ഐ ആം മാഡ് മാഡ് ഹിന്ദു എന്ന് പറയുന്ന ബാൽ താക്കറയുടെ മുഖം കണ്ടവർക്ക് ആർക്കും ഉദ്ധവ് താക്കറയെയോ അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറയെയോ തമാശയ്ക്ക് പോലും അദ്ദേഹവുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല. എന്തിനു പറയാൻ ശിവസേനയുടെ രാഷ്ട്രീയ പാപ്പരത്വം പറയാൻ പോലും ബാബി സാഹിബിൻ്റെ പടം വെക്കാതെ പറയാൻ മനസ്സ് വരില്ല. അത്രത്തോളം ആഴ്ന്നിറങ്ങി പകരക്കാരനില്ലാതെ പരലോകം പോകിയ ഒരു മഹാനഗരത്തെ തൻ്റെ വിരത്തുമ്പിലെ ഒരു കാരികേച്ചർ വര പോലെ അനായാസമായി അമ്മാനമാടിയ ഹിന്ദുത്വത്തെയും ഭാരതമെന്ന പുണ്യഭൂവിനെയും അവസാന ശ്വാസത്തിലും കുടിയിരുത്തിയ ഭീഷ്മ ജന്മമായിരുന്നു ബാൽ താക്കറെ. ആ ബാൽ താക്കറയുടെ ശിവസൈനികർക്ക് അദ്ദേഹത്തിൻ്റെ ജന്മാഭിലാഷമായ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ ശിലാകർമ്മത്തിലും മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ കൂച്ചുവിലങ്ങ് വന്നൊരു രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് വകതിരിവില്ലാത്ത ഉദ്ധവ് താക്കറെയും മകനും സഞ്ജയ് റാവത്ത് എന്ന അപ്പക്കഷ്ണ കൊതിയൻ്റെ വാക്കും കേട്ട് ചെന്ന് ചാടിയതോടെ ശിവസേനയുടെ ആത്മാവിന് മുറിവേറ്റു. ബാബാ സാഹിബിന് ശേഷം മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ വിളനിലത്തിൽ ഒരേ ചിന്താസരണിയിലുള്ള സംഘപരിവാരവും ശിവസേനയും പരസ്പരം യോജിച്ചും ഒറ്റയ്ക്കും മത്സരിച്ചപ്പോൾ സംഘപരിവാരത്തിൻ്റെ സംഘടനാ സംവിധാനവും പ്രചാരക രാഷ്ട്രീയവും ബിസിനസ് ലോബികളെ നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം അഹോരാത്രം പണിപ്പെടുന്ന ശിവസേനയുടെ രാഷ്ട്രീയത്തെ കടത്തിവെട്ടി ശിവസൈനികരെയും സംഘപരിവാർ പാളയത്തിലെത്തിച്ചു. അതോടെ ശിവസേനയുടെ അപ്രമാദിത്വം ബി ജെ പി പങ്കിട്ടെടുത്തു, ശിവസേനയേക്കാൾ മുന്നിലായി. ഇവിടെ തുടങ്ങിയ അസൂയ രാഷ്ട്രീയവും രാജ് താക്കറെയും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള വൈരവും ബിസിനസ് ലോബികളുമായുള്ള അനാവശ്യ ഡീലുകളും ബോളിവുഡിൻ്റെയും മയക്കുമരുന്ന് ലോബികളുമായുള്ള അവിശുദ്ധ ബന്ധങ്ങളും ദാവൂദ് ബാക്കി വെച്ച അധോലോക സന്തതികളുമായുള്ള നീക്കുപോക്കങ്ങളും പുതുതലമുറയെ ശിവസേനയിൽ നിന്ന് കാര്യമായി അകറ്റി. ബാൽ താക്കറയുടെ കാലത്ത് മതോശ്രീയുടെ വേലയ്ക്ക് ഏഴടി ദൂരം മാത്രം നിൽക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെയും പവാർ പരിവാരങ്ങളെയും അദ്ദേഹത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ച സഖ്യകക്ഷികളായ ബി ജെ പിയെ ഒറ്റപ്പെടുത്തി ഒരു ജാള്യതയും ഇല്ലാതെ കൈപിടിച്ച് അകത്ത് കയറ്റിയപ്പോളെ ആത്മധൈര്യം നഷ്ടപ്പെട്ട് ശിവസൈനികർ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ മൂടന്മാരായി. ബാബാ സാഹിബ് ഉണ്ടായിരുന്നതിൽ പട്ടും വളയും വാളും നൽകി സ്വീകരിക്കേണ്ട നരേന്ദ്രമോദി സർക്കാരിൻ്റെ പല തീരുമാനങ്ങൾക്കും യാതൊരു ഉളുപ്പും നൽകാതെ ഉദ്ധവ് താക്കറെ ഉവൈസിയേക്കാൾ മോശമായി പ്രതികരിച്ചതോടെ സ്വന്തം പക്ഷത്തെ നിയമസഭാ സാമാജികരും വലഞ്ഞു, ഉപദേശിച്ചിട്ടും ഗതിയില്ലാതായി. ഈ ഗതി ശിവസേനയ്ക്ക് വരുമെന്ന് ജുഹു ബീച്ചിലെ പ്രാവുകൾ പോലും അന്നേ കുറുകിയതാണ്. ആ അവസരത്തിന് രാഷ്ട്രീയപരമായി ബി ജെ പി ആക്കം കൂട്ടുമെന്നറിഞ്ഞിട്ടും ഉദ്ധവ് താക്കറെ എന്ന മരമണ്ടൻ പൊട്ടക്കുളത്തിൽ തവളരാജാവ് എന്ന കണക്കെ മുന്നോട്ടു പോയി. അവസാനം ഒരു കൂറുമാറ്റ നിയമം പോലും എടുത്തു വീശാൻ കഴിയാതെ മഹാപ്രതാപശാലിയായ ഒരു അച്ഛൻ്റെ മകൻ തെരുവിൽ നഗ്നനായി നിൽക്കുന്നു. സ്വത്വം മറന്ന് യോജിക്കുന്നതൊക്കെയും ചിത്തം പണയപ്പെടുത്തി ജീവിക്കേണ്ടി വരുമെന്ന സത്യം ശിവസേനയെ നോക്കി പഠിക്കണം. മുൻജന്മത്തിലെ ശത്രുക്കൾ ഈ ജന്മത്തിൽ മക്കളായി ജനിക്കുമെന്ന പഴമ പറച്ചിൽ ബാൽ താക്കറയുടെ കാര്യത്തിൽ അച്ചട്ടായി. പക്ഷേ ബാൽ താക്കറെ ഉയർത്തിയ രാഷ്ട്രീയം അത് ഏറ്റെടുക്കാൻ സംഘപരിവാരത്തിന് കഴിയുന്നതുകൊണ്ട് ബാൽ താക്കറെ ഒരിക്കലും മുംബൈയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിയില്ല, ഒഴിയാൻ സമ്മതിക്കുകയുമില്ല. കാരണം അന്ന് എതിർത്തവർ ഇന്നറിയുന്നുണ്ട് ആ ദീർഘവീക്ഷണത്തിൻ്റെ വ്യാപ്തി. ബാൽ താക്കറെ എന്നൊരു മനുഷ്യൻ കൊല്ലാനും വളർത്താനും സംരക്ഷിക്കാനും കഴിയുന്നൊരു ജന്മമായി മുംബൈയിൽ അവതരിച്ചില്ലേൽ മുംബൈ കറാച്ചിയുടെ അറവുശാല ആയേനെ, ദാവൂദ് ആക്കിയെടുത്തേനെ, കോൺഗ്രസ് അതിന് കപ്പം സ്വിസ് ബാങ്കിൽ വാങ്ങിയേനെ. ഇന്നും എല്ലാവരും കളിക്കുന്നത് ആളുവെട്ടി തെളിച്ചിട്ട വഴിയിൽ നിന്നാണ്. ബി ജെ പി സർക്കാർ ഉണ്ടാക്കുമ്പോഴും ബാൽ താക്കറയോടുള്ള ആദരവ് മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.